നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി കൊടുക്കാൻ ഒരുങ്ങുന്നതായി സൂചനകൾ. ഇന്ന് രാവിലെയാണ് ഇറാൻ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടന്നത്. ഏതായാലും അന്ന് ഇസ്രായേലിലോട്ട് ഇറാൻ നടത്തിയ 181 ബാലിസ്റ്റിക് മിസൈലുകളുമായുള്ള ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇന്ന് ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ യുദ്ധം വ്യാപിപ്പിച്ചിട്ടില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിലെ ലക്ഷ്യം ഗാസ മുനമ്പും അവിടെയുള്ള അതുപോലെ തന്നെ തെക്കൻ ലെബനനും കേന്ദ്രീകരിച്ചുള്ള ഭീകര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടയുക എന്നത് മാത്രമാണ്. പക്ഷേ ഇറാൻ ഇപ്പോൾ വീണ്ടും തിരിച്ചടിക്ക് ഒരുങ്ങുന്നതോടെ പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധം ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ മുറുകുകയാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ടെഹ്റാനിൽ ഇന്ന് നടത്തിയ ആക്രമണങ്ങൾ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും തന്ത്രപ്രധാന മേഖലകളിലാണ് ഇസ്രായേൽ സ്ഫോടനം നടത്തിയത് എന്നാണ് വിവരം. ടെഹ്റാൻ വിമാനത്താവളത്തിന് സമീപത്ത് വരെ സ്ഫോടനമുണ്ടായി. എന്നാൽ ഇത് തങ്ങളുടെ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമാണെന്നാണ് ഇറാൻ ആദ്യം പ്രതികരിച്ചത്. എങ്കിലും തിരിച്ചടിക്ക് സജ്ജമാകുകയാണ് ഇറാൻ എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെയും ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെയും കൊലപാതകങ്ങൾക്ക് പ്രതികാരമായി ഈ മാസം ആദ്യം ഇറാൻ ഇസ്രായേലിന് നേരെ 200 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു. ഇതിനുള്ള പ്രത്യാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് വിവരം. അതേസമയം പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാൻ സൈന്യത്തോട് യുദ്ധത്തിന് തയ്യാറെടുക്കാനും ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ തീവ്രതയനുസരിച്ച് യുദ്ധത്തിന് ഒരുങ്ങണമെന്നായിരുന്നു ഖമേനി സൈന്യത്തോട് പറഞ്ഞിരുന്നത്. ഇന്നത്തെ ആക്രമണത്തോടെ ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഇറാൻ തിരിച്ചടിക്കാനാണ് സാധ്യതയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ തങ്ങളുടെ എണ്ണ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങളോ ആണവ കേന്ദ്രങ്ങളോ ആക്രമിക്കുകയോ മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കുകയോ ചെയ്താൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങളെ ഏതാനും സൈനിക താവളങ്ങളിലോ മിസൈലുകളും ഡ്രോണുകളും സൂക്ഷിക്കുന്ന വെയർഹൌസുകളിലോ മാത്രമായി പരിമിതപ്പെടുത്തിയാൽ അത് സംഭവിക്കില്ല എന്നും ഖമേനി വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് 1000 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടും. പേർഷ്യൻ ഗൾഫിലൂടെയും ഹോർമുസ് കടലിടുക്കിലൂടെയും സഞ്ചരിക്കുന്ന ആഗോള ഊർജ്ജ വിതരണത്തെയും ഷിപ്പിംഗിനെയും തടസ്സപ്പെടുത്തുന്നതും ഇറാന്റെ പരിഗണനയിലുണ്ട്. ഹിസ്ബുള്ളയും ഹൂതികളും ഉൾപ്പെടെ മേഖലയിലെ ഇറാന്റെ പ്രോക്സികളിലും ഇസ്രായേലിനെതിരായ ആക്രമണം വർദ്ധിപ്പിച്ചേക്കാനാണ് സാധ്യത. ഇന്നത്തെ ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമായതിനു ശേഷമായിരിക്കും ഇറാൻ അത് സംബന്ധിച്ച് നടപടികളിലേക്ക് കടക്കുക. നേരത്തെ ഇസ്രായേൽ എണ്ണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതുപോലെയുള്ള രഹസ്യ ഓപ്പറേഷനും ഇസ്രായേലിന്റെ പരിഗണനയിലുണ്ട്. എന്നാൽ ഇറാന്റെ എണ്ണയ്ക്കോ ആണവടിസ്ഥാന സൌകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണവും യുദ്ധം വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി US ഇതിനെ എതിർക്കുകയായിരുന്നു. എന്നാൽ ആ വാക്ക് ഇതുവരെയായിട്ടും ഇസ്രായേൽ തെറ്റിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ള സൈനിക തന്ത്രപരമായ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുകയാണ്.